ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നാടൻ ഉള്ളിക്കറിയുടേതാണ്. പുളിയൊക്കെ ചേർത്ത് തയ്യാറാക്കിയ ടേസ്റ്റി ആയിട്ടുള്ള ചോറിനൊപ്പം കഴിക്കാനായിട്ട് പറ്റിയ ഒരു ഉള്ളിക്കറിയാണിത്. നമുക്ക് ഇതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പുളി വെള്ളത്തിലിട്ട് വെക്കണം. നമ്മൾ ഇവിടെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുള്ളൂ. അതൊന്ന് വെള്ളമൊഴിച്ച് വയ്ക്കുക. അതൊന്ന് കുറച്ച് നേരം സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ജ്യൂസ് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ചെറിയുള്ളിയാണ്. ഞാനിവിടെ ഏകദേശം ഒരു 25-30 എണ്ണം എടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് കേടാവാതെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റിയ കറിയാണ്. അതുകൊണ്ട് കുറച്ച് അധികം ഉണ്ടാക്കി എടുത്ത് വെച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ 25-30 എണ്ണത്തോളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുക, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളി അതിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. സോറി, ചെറിയുള്ളി. അപ്പോൾ നന്നായി വറുത്തെടുക്കുക. നമ്മുടെ ഈ ഉള്ളികളൊക്കെ അത്യാവശ്യം സൈസ് ഉള്ളത് കൊണ്ട് തന്നെ ഉള്ളിലേക്ക് വേവെത്താനായിട്ട് കുറച്ച് സമയം കൂടുതൽ കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് ഫ്ലെയിം കൂട്ടിയിടരുത്, ചെറിയ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. ലോ ഫ്ലെയിം ഇതിൽ കുറച്ചധികം സമയം കുക്ക് ചെയ്യുക. അപ്പോൾ ഇതേ ഉള്ളിയൊക്കെ നന്നായി വഴന്ന് ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 ടീസ്പൂണും സാധാരണ മുളക് പൊടിയും 1 ടീസ്പൂണ് കാശ്മീരി ചില്ലിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, കാശ്മീരി ചില്ലി ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കുക. ഫ്ലെയിം ഒന്നും കൂട്ടരുത്, ലോ ഫ്ലെയിമിൽ തന്നെ കത്തിച്ചാൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വാളംപുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി പിഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും രണ്ടാമതും വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെക്കാം നമുക്ക്. അപ്പോൾ ഏകദേശം ഇതൊന്ന് തിളയ്ക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നേരത്തെ പൊടികളുടെ കൂടെ ചേർക്കേണ്ടതായിരുന്നു, ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് നല്ല കുറുക്കം കിട്ടാനായിട്ടൊരു ടിപ്പ് ചെയ്യുന്നുണ്ട്. 1-2 ടീസ്പൂണോളം അരിപ്പൊടി വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കടലക്കറിയിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല കുറുകി വരും നമ്മുടെ കറി, നല്ല ടേസ്റ്റും ഉണ്ടാകും. അരിപ്പൊടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നമുക്ക്. വാളംപുളി ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ ചാറിനൊരു ചെറിയ കുറുക്കം കിട്ടും. ഇതും കൂടി മിക്സ് ആകുമ്പോൾ നന്നായി കുറുകി കിട്ടും നമുക്ക്. ഇനി ഇത് നമുക്ക് കറി തിളച്ച് വരുമ്പോൾ പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം വേണം അരിപ്പൊടി മിക്സ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ കുറുക്കം അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട്. ഇനി അവസാനമായിട്ട് മധുരത്തിന് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളയ്ക്കാൻ അനുവദിക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് കായപ്പൊടിയാണ് ചേർക്കുന്നത്. കായപ്പൊടി ഇതിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ മണമൊക്കെയാണ്. ഇനി നമുക്ക് കറി താളിക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം നമുക്ക്. നമ്മൾ കറിവേപ്പിലേക്ക് നേരത്തെ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് താളിക്കുന്ന സമയത്ത് കൂടുതൽ സംഭവങ്ങളൊന്നും നമുക്ക് ചേർക്കാനില്ല. ഞാൻ എണ്ണ ഒഴിച്ചിട്ട് നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവയും കുറച്ച് കടുകും മാത്രമേ ചേർക്കുന്നുള്ളൂ. കറിവേപ്പില ചേർക്കുന്നില്ല. നിങ്ങൾക്ക് കൂടുതൽ കറിവേപ്പില ഇഷ്ടമാണെങ്കിൽ ചേർത്തോളൂ. നമുക്ക് അറിയുന്ന എപ്പോഴും ഇങ്ങനെ പെറുക്കി കളയണ്ടേ. ഒരു അത്യാവശ്യത്തിന് ചേർക്കുന്നതല്ലേ നല്ലത്, അതുകൊണ്ടാണ് എക്സ്ട്രാ ചേർക്കാത്തത്. അപ്പോൾ ഇത് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഉള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനൊപ്പം കഴിക്കാനായിട്ട് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണിത്. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുക, ഒരാഴ്ച വരെയൊക്കെ കേട് വരാതെ ഇരുന്നോളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.